ഉണ്ണീശ്വരനെ കാണാനില്ലല്ലോ. ഈ ഉണ്ണീശ്വരൻ എവിടെ പോയി കിടക്കണാവോ? അപ്പൊ വരാന്ന് പറഞ്ഞതാ പുള്ളിക്കാരൻ. നീ മറന്നുപോയി കാണാവോ? എത്ര നേരമായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്ക. ഉണ്ണീശോ, സൗണ്ട് കേക്കുണ്ടല്ലോ. ഒളിച്ചിരിക്കാൻ തോന്നുന്നാള്. ഉണ്ണീശോ ഒളിച്ചിക്കാണല്ലേ. പെടിയായിരുന്നു, എന്തോരം നേരം ഞാൻ അന്വേഷിച്ചെന്നറിയോ? ഒളിച്ചിരിക്കായിരുന്നു അല്ലേ. കൊള്ളാം, എന്നെ പറ്റിക്കാൻ വേണ്ടി വീണ് ഒളിച്ചിരുന്നു കേട്ടാ. ഉണ്ണീശോടെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇത്ര നേരം കാത്തിരുന്നേ. ഇവിടെ ഒരു വീട്ടിലേ ഒരു പ്രശ്നം നടന്നേ. ഒരു പാവം വീട്, ഒരു പാവം അമ്മ. പക്ഷെ ഇന്നത്തെ പിള്ളേര് കാരണം നമ്മുടെ അമ്മമാരും മാതാപിതാക്കളൊക്കെ എന്തോരം സഹിക്കണേന്നറിയോ? നമുക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണെന്നേ. ഉണ്ണീശ് ഇത് വലുത് അറിയുന്നുണ്ടാ? അറിയണില്ലല്ലേ. വാ, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ നടക്കണെന്ന്. ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഒക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് ഓരോ വീട്ടിലും. ഉണ്ണീശ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടാ. എന്റെ ഉണ്ണീശ, ഒരു പാവം വീട്, ആ വീട്ടില് ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ട്, ഭയങ്കര സീനാ. ഹലോ, പോലീസ് നിന്റെ പുറകെ ഉണ്ട്, സ്റ്റഫ് മാറ്റിക്കോട്ടാ. ആ ശരി ശരി. മിന്നു, നീ എവിടെയായിരുന്നു? എത്ര നേരമായി നിന്നെ അന്വേഷിക്കുന്നു? നീ എങ്ങടെ പോയത്? ഒന്ന് പോകല്ലേ. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ഇവൾ ഇത്ര നേരം എവിടെ പോയി കിടക്കാറുന്നാവോ? മനുഷ്യന്റെ സമാധാനം കളയാൻ. എടി മിന്നു, നീ എവിടെ എന്താ ചെയ്യണേ? മനുഷ്യന്റെ സമാധാനം കളയാൻ ഒന്ന് പുറത്തേക്ക് വന്നേ, ഡോറ് തുറന്നേ. ഇവള് കാരണം എന്റെ പണി മുഴുവൻ ചിറ്റി. ഓ, ഈ നേരില്ലാത്ത നേരത്ത് ആരാണാവോ മനുഷ്യനെ ചിറ്റിക്കാൻ? ഇവിടുത്തെ എക്സൈസ് ഓഫീസിൽ നിന്നാണ് വരുന്നത്. ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഈ വീടൊന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അയ്യോ, എന്തിനാ സാർ ഇപ്പൊ സെർച്ച് ചെയ്യേണ്ട ആവശ്യം? സെർച്ച് ചെയ്യൂ. ആ ബാഗും കൂടെ നോക്കൂ. സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. എത്രയും വേഗം FIR റെഡിയാക്കുക. അതെ സാറേ, ഞാനാണ് ഇതിന്റെ ഉത്തരവാദി. എന്റെ നിശബ്ദതയാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടെത്തിച്ചത്.
ഇതൊക്കെയാണ് ഉണ്ണീഷോ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. സത്യം ഉണ്ണീഷോ, എല്ലാ വീടുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ചില ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറെ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകുന്നുണ്ട്. പല മാതാപിതാക്കൾക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ അവര് നിശബ്ദരാ. ഈ നിശബ്ദതയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തെ ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. നമുക്ക് എന്താ ചെയ്യും ഉണ്ണീഷോ? അല്ല, ഇവിടെ എന്തിട്ട് പറ്റിയേ? അതൊരാള് മെഴുകുതിരി കത്തിച്ചപ്പോ താടി പൊള്ളിയതാ. വേദന ഉണ്ടാ? കൊറേ പൊള്ളിയുണ്ടല്ലോ അല്ലേ. അയ്യോ, എന്താ ചെയ്യ? അതൊക്കെ മാറും അല്ലേ, എല്ലാ മുറിവുകളും മാറട്ടെ അല്ലേ. Thank you.